പേരോട് ഉസ്താദിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ മയ്യത്തിനെ വഹാബിയാക്കിയ ക്ലിപ്പി വീരന്മാരുടെ കള്ളത്തരമാണ് ഇവിടെ പിടികൂടുന്നത്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പയ്യോളിയിലെ KSRTC കുഞ്ഞമ്മദ്ക്ക വഹാബിയാണെന്നും അദ്ദേഹത്തിന്റെ മയ്യത്തിനിസ്കാരത്തിൽ പേരോട് ഉസ്താദ് പങ്കെടുത്തു എന്നുമാണ് ഒരു വിഭാഗം പ്രചാരണം നടത്തിയത്. എന്നാൽ മരിച്ച കുഞ്ഞമ്മദ്ക്ക വഹാബിയോ സുന്നിയോ എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി പയ്യോളിയിലെ അഫ്സൽ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ പേര് അഫ്സൽ കൊളാരി, പയ്യോളിയാണ് സ്വദേശം. ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പല വാട്സപ്പുകളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെയൊരു ക്ലിപ്പിംഗ് ഇറക്കേണ്ടി വന്നത്. എൻ്റെ കുടുംബത്തെ വളരെ പ്രയാസപ്പെടുത്തിയ ഒരു ക്ലിപ്പിംഗ് ആണത്. എന്റെ അളിയൻ സഹോദരി ഭർത്താവ് രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരത്തിൽ പേരോട് ഉസ്താദ് പങ്കെടുത്തതിനെ കുറിച്ചുള്ള ഒരു വിവാദം, ആവശ്യമില്ലാത്ത ഒരു വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു ക്ലിപ്പിംഗ്, ആരുടെക്കോ ക്രൂര മനസ്സിലോ ഉദിച്ചേർന്ന ആശയത്തിന്റെ ഭാഗമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ക്ലിപ്പിംഗ് കേട്ടപ്പോൾ വിഷമം തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലിപ്പിംഗ് ഇറക്കുന്നത്. എന്റെ അളിയൻ KSRTC VK മുഹമ്മദ് എന്ന് പറയുന്ന ആ മാന്യദേഹം, അദ്ദേഹം ഒരിക്കലും ഒരു മുജാഹിദ് ആശയക്കാരനല്ല. അദ്ദേഹത്തിന് വേണ്ടി മൗലുദോദാനും ഉറുക്കുകെട്ടാനും മന്ത്രിക്കാനും ഒക്കെ അദ്ദേഹം തന്നെ പറഞ്ഞ പ്രകാരം വളരെ വ്യക്തമായിട്ട് ഈ അവസാനം വരെ ചെയ്ത ആളാണ് ഞാൻ. എന്നോട് പലപ്പോഴും പറയും, ഉസ്താദിന്റെ അടുത്ത് പോകണം, ബന്ധപ്പെടണം, ദുആ ചെയ്യിപ്പിക്കണം, മന്ത്രം വാങ്ങിക്കണം എന്നൊക്കെ. 14 ദിവസത്തോളം ത്വാഹ സൂറത്ത് ഓതി മന്ത്രിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ചെയ്ത ആളാണ് അദ്ദേഹം. ഒരിക്കലും അദ്ദേഹം മുജാഹിദ് ആശയക്കാരനല്ല. വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി എന്റെ കുടുംബത്തെ പ്രയാസപ്പെടുത്തരുത് എന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്. ഷെരീഫ് മാസ്റ്റർ, കളത്തിൽ ബഷീർ സലഫി മസ്ജിദിന്റെ സെക്രട്ടറി കളത്തിൽ ബഷീർ എന്ന ആള് താങ്കളുടെ മരിച്ച KSRTC കുഞ്ഞമ്മദ്ക്കയെ കുറിച്ച് വലിയൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. 25 വർഷത്തോളമായി അദ്ദേഹം സലഫി ആശയക്കാരനായിരുന്നുവെന്ന്, ജുമാക്ക് സലഫി മസ്ജിദിലായിരുന്നു അദ്ദേഹം പങ്കെടുത്തിരുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? പയ്യോളി ടൗൺ സലഫി മസ്ജിദ് സെക്രട്ടറി പറഞ്ഞു എന്ന് പറഞ്ഞു. 25 വർഷത്തിലേറെയായി. എന്റെ സഹോദരി ഭർത്താവ് സജീവ മുജാഹിദ് പ്രവർത്തകനാണ്. അദ്ദേഹം വളരെ സജീവമായിട്ട്, എന്നേക്കാൾ സജീവമാണ് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ക്ലിപ്പിംഗിൽ കേൾക്കാൻ കഴിഞ്ഞു. അതൊരിക്കലും ശരിയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ എന്റെ സഹോദരിയെ, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയെ, ഏതെങ്കിലും ഒരു ജുമാക്ക് അളിയൻ കൊണ്ടുപോകേണ്ടതായിരുന്നു. ഒരിക്കലും അങ്ങനെ നടന്നിട്ടില്ല. നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അതുപോലെ അളിയൻ മുജാഹിദ് പള്ളിയിൽ ജുമാക്ക് പോയി എന്ന് പറയുന്നു. സത്യത്തിൽ 2 വർഷത്തിലേറെയായി വളരെ മാരകമായ അസുഖം ബാധിച്ച് അളിയൻ കിടപ്പിലാണ്. പുറത്തു പോവാത്തത് 2 വർഷത്തിലേറെയായി. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് മുജാഹിദ് പള്ളിയിൽ ജുമാക്ക് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിയുള്ളവർക്കത് ചിന്തിക്കാവുന്നതാണ്. ഒരിക്കലും മുജാഹിദ് പള്ളിയിൽ ജുമാക്ക് പോയിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ കാലിന് സുഖമില്ലാതെ മുജാഹിദ് പള്ളിയിൽ ചിലപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അത് വീട്ടിന് തൊട്ടടുത്തുള്ള പള്ളിയായതുകൊണ്ട് 1-2 തവണ ചിലപ്പോൾ പോയി കാണും. കാരണം കാലിന്റെ മുട്ടിന്റെ വേദനയായതുകൊണ്ട് കിടപ്പിലായിരുന്നു. സുന്നിപ്പള്ളി കുറെ ദൂരത്തായതുകൊണ്ട്, വീടിനടുത്ത് മുജാഹിദ് പള്ളി ആയതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ അവിടെ പോയി കാണും. ഇനി അളിയൻ 1-2 തവണ മുജാഹിദ് പള്ളിയിൽ പോയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, ഒരു പണ്ഡിതനല്ല, ഒരു ആലിമല്ല, ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ വ്യക്തതയുള്ള ആളല്ല. അതുകൊണ്ടാണ് അദ്ദേഹം അത് പോയിട്ടുണ്ടാവുക. 1-2 തവണ പോയത് തന്നെ നമുക്ക് ചിന്തിക്കാം, അദ്ദേഹം ഒരു പഠിച്ച ഒരാളല്ല, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ള ആളല്ല. തീർത്തും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള വശങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും, നമുക്ക് വളരെ ഉറപ്പാണ് അദ്ദേഹം സുന്നി ആശയക്കാരൻ തന്നെയാണ്. ഒരിക്കലും മുജാഹിദ് ആശയത്തോട് താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടോ സാധാരണക്കാരൻ എന്ന നിലക്കുള്ള അദ്ദേഹത്തിന്റെ പവത്രം കൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുണ്ടാവുക. അത് ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. അഫ്സൽ മാസ്റ്റർ അവിടെ മയ്യത്തിനിസ്കാരത്തിൽ പങ്കെടുത്ത ആളാണ്. എന്താണ് പേരോട് ഉസ്താദ് വന്നപ്പോഴുണ്ടായ ഒരു അനുഭവം പറയാമോ? മയ്യത്ത് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സദസ്സിലേക്ക് വന്നു ജനാസംസ്കാരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ഉസ്താദിന്റെ ആ ബാധ്യത
ഉസ്താദ് നിറവേറ്റിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, ഒരു ഉഖ്രവ്യ പണ്ഡിതനൽക്കുള്ള സൂക്ഷ്മത ഞാൻ പറയുകയാണ്, നമ്മുടെ ബന്ധപ്പെട്ട ആൾ അളിയൻ മുജാഹിദാണോ സുന്നിയാണോ എന്ന് എന്നോട് അന്വേഷിക്കേണ്ടായി. സുന്നിയാണെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമേ ഉസ്താദ് മയ്യത്ത് നിസ്കാരത്തിന് തയ്യാറായിട്ടുള്ളൂ. അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയും. ഉസ്താദിനോട് ചോദിച്ചാണ്. ഉസ്താദിന്റെ ഏറ്റവും വലിയൊരു സൂക്ഷ്മതയായിട്ട് നമ്മളെ മനസ്സിലാക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും താങ്കളെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നോ, ആരെങ്കിലും വിളിച്ചിരുന്നോ താങ്കൾക്ക്? ഖത്തറിൽ നിന്നും ജിഷാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതേപോലെ തന്നെ അദ്ദേഹത്തോടും അവതരിപ്പിച്ചിട്ടുണ്ട്. എന്റെ ക്ലിപ്പിംഗ് പുറത്തുവിടാൻ അദ്ദേഹത്തിന് കഴിയില്ല, കാരണം അതിൽ വളരെ സത്യസന്ധമായിട്ട് അളിയനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു മുജാഹിദ് ആശയക്കാരനാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒന്നും അളിയന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി വേണമെങ്കിൽ ഞങ്ങളുടെ കാലി, അതായത് അളിയന്റെ മൂന്നാമത്തെ ദിവസം ദുആ ചടങ്ങിൽ പങ്കെടുത്ത ഞങ്ങളുടെ മഹല്ല് കാലി, അദ്ദേഹം ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പുകാരനൊന്നുമല്ല. അദ്ദേഹത്തിന്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം, മാർക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. 10-13 വർഷത്തോളം അദ്ദേഹം നമ്മുടെ മഹലിലെ കാലിയാണ്. മഹലിലെ ഒരു വീടെന്ന നിലയ്ക്ക് അളിയനുമായിട്ട് പലപ്പോഴും ബന്ധപ്പെടാറുള്ള ഒരു ഒരു വലിയ വ്യക്തിയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മഹല്ല് കാലി കിഴൂർ അഹമ്മദ് കുട്ടി ബാക്കവി ഉസ്താദ് അവർകളുടെ നമ്പർ ഞാൻ തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കും വിളിച്ചു ചോദിക്കാം. അതേപോലെ അളിയന്റെ മകന്റെ കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി, മദ്രസ ട്യൂഷൻ എടുക്കാൻ വേണ്ടി അളിയൻ വിളിച്ചത് ഒരു സക്കാഫിയാണ്. സൽമാൻ സക്കാഫി എന്ന് പറയുന്ന ഉസ്താദാണ് ഏതാണ്ട് 1 വർഷത്തോളം അവിടെ വീട്ടിൽ ട്യൂഷൻ എടുത്തത്. ആ സൽമാൻ സക്കാഫിയും അളിയനുമായി വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സക്കാഫിയോടും ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തിന്റെ ജീവിതശൈലി ഒരു മുജാഹിദുകാരൻ്റെതാണോ അല്ലെങ്കിൽ ഒരു സുന്നിയുടേതാണോ എന്ന്. വളരെ വ്യക്തമായിട്ട് അവർക്കൊക്കെ അത് പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ തരാം. അഫ്സൽ മാസ്റ്റർ, കിഴൂർ അഹമ്മദ് കുട്ടി ബാക്കവി അതുപോലെ തന്നെ സൽമാൻ സക്കാഫി, ട്യൂഷൻ എടുത്ത സൽമാൻ സക്കാഫി, ഇവർ രണ്ടുപേരെയും നമുക്ക് ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാം. അതിനുശേഷം സംഭാഷണം തുടരാം. ആദ്യമായി കിഴൂർ അഹമ്മദ് കുട്ടി ബാക്കവിയെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഅലൈക്കും അസ്സലാം. ആരാണ്? കിഴൂര് ഉസ്താദ് അല്ലേ? അഹമ്മദ് കുട്ടി ബാക്കി ഉസ്താദ് അല്ലേ? കെ എസ് ആർ ടി സി കുഞ്ഞമ്മദ് ഖാൻ പറഞ്ഞിട്ട് ഒരാള് മരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സുന്നിയാണോ അതോ മുജാഹിദാണോ, ഏത് രീതിയിൽ പ്രവർത്തിച്ച ആളാണോ അദ്ദേഹം? അയാള് പിന്നെ മരിക്കുന്നവരെ പല ആവശ്യത്തിനോ ഇന്ന ഞാന് പഴയ സുന്നിയാ, സുന്നിയല്ല പഴയ സുന്നി, ഇന്ന പക്ഷം തോക എന്നോട് ചെയ്യിപ്പിക്കുക, എന്നോട് പറയുക, എന്നോട് ചോദിപ്പിക്കുക, എന്നോട് എല്ലാ പരിപാടിയും ആക്കിയ മനസ്സിലാവര്. മുജാഹിദിന്റെ എന്തെങ്കിലും ആശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ? മുജാഹിദിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നോ മൂപ്പര്? എന്റെ കാഴ്ചയിൽ ഒന്നും ഉണ്ടായില്ല. എത്ര വർഷമായി അദ്ദേഹം രോഗമായിട്ട് കിടക്കുന്ന അറിയോ? അങ്ങനെ പറയാ, ഞാനവിടെ 13 കൊല്ലം ഉണ്ടായിന്. ഓക്കെ, അതറിയാൻ വേണ്ടി വിളിച്ചതാണ്. അദ്ദേഹം മുജാഹിദാണെന്ന് ഒരുപാട് ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് സത്യാവസ്ഥ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. എല്ലാ ആവശ്യത്തിനും മരിച്ചിടത്തും അതുപോലെ തന്നെ വീടുണ്ടാക്കുന്നിടത്തും വീടിന്റെ പരിപാടിക്കും മൗലൂദായിട്ടും യാസീനായിട്ടും പഴയ മുലയാറായിട്ടും വിളിച്ചിട്ടുണ്ടായ മുലയാർ ഞാനേ തീവ്ര മുലയാർ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വഹാബി ആശയം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇത്രയും കാലത്തിനിടയിൽ? എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഒരു അനുഭവത്തിലും അദ്ദേഹത്തിന് വഹാബി ആശയം ആണ് എന്ന രൂപത്തിലൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടില്ല. എവിടെ ചെന്നിട്ട് അവിടെ എന്റെ ചടങ്ങുകളൊക്കെ ചെയ്യാൻ എന്റെ കൂട്ടി കൊണ്ടുപോയാ. സുന്നി ആശയത്തിന് അധിഷ്ഠിതമായി തന്നെയാണ് ചടങ്ങുകളൊക്കെ നടത്തിയിട്ടുള്ളതും? ഓ, ചടങ്ങുകളൊക്കെ ഞാൻ സുന്നി വലിയാരാ, പഴയ സുന്നി വലിയാരാ ഞാൻ. അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിന് മയ്യത്ത് നിസ്കാരം നടന്നത് എവിടെ വെച്ചാണ്?
അത് ഞാൻ നാട്ടിലില്ല, ഞാൻ പാലക്കാടാണ്. ഞാൻ വന്നതിന് ശേഷം അയാളെ വീട്ടില് ഞാൻ പോവുകയും പിന്നെ ശേഷം അയാള് മൂന്നിനെ ചെന്നിട്ട് മൂന്നിന് വന്നിട്ട് ആൻകാട് ജുമാക്ക് ഞാൻ പോയിട്ട് ജുമാന്റെ ശേഷം കവർമ്പുറത്ത് വെച്ച് ഞങ്ങൾ 10-40 യാസീനോദി ദ്വാറിന് എല്ലാരും മക്കളും മരുമക്കളും നാട്ടുകാരും കൂടി ദ്വാറിന് അങ്ങനെ തന്നെ ഞങ്ങള് ആനിക്കാട്ടെ കാലിന്റെ കാലിയോട് കൂടി പിന്നെ കീർ കാലിയെ ഞാനും ഞങ്ങൾ ഒന്നായിട്ട് അത് വീട്ടിൽ വന്ന് ഭക്ഷണം കയറ്റി ഞങ്ങൾ ദ്വാറിന് ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞതാ തിരിച്ചു വരും. ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ലോക ടവറുമാണെങ്കിൽ ടിക്കറ്റ് വെച്ചൊന്ന് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞത് ഈ പറഞ്ഞ വിഷയത്തിൽ ഞാനും ആളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തമ്മിൽ ഇടപഴകിയ വിഷയങ്ങൾ പറയാൻ എവിടെയും വരാൻ തയ്യാറാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും വ്യക്തവുമാണ്, സുപരിചിതനാണ് അദ്ദേഹം. സുന്നിയാണെന്ന വിഷയത്തിൽ സുന്നി ആശയക്കാരൻ ആയിട്ട് തന്നെയാണ് അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്നതും അല്ലേ? അല്ലാതെ എതിരായിട്ടാണ് ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ. പിന്നെ ആളല്ല, അയാളെ അയാളെ മക്കളെ അയാളെ വീട്ടിലയാളെ മകളെ വീട്ടിൽ വടകര ഡോക്ടർ വീട്ടിൽ വരെ അയാൾ ആവശ്യങ്ങൾക്ക് മൗര്യ തോന്നാനും പരെ കൂടാനും കുസ്തി അടിക്കാനും എല്ലാ പരിപാടിക്കും വിളിച്ചുണ്ട് പരെ കൂടാനൊക്കെ. ഓക്കെ. അത് സുന്നി അല്ലേ പിന്നെ എന്നെ കൂട്ടിയുണ്ടോ? അപ്പോ ഇത്രയും കാലം വഹാബിയാണ് എന്ന് പറയുന്നത് തെറ്റാണോ? ഉറപ്പല്ലേ? അതാണ് ഈ കഴിഞ്ഞ കൊല്ലം വരുന്ന കൊണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം സുന്നി ആശയക്കാരൻ തന്നെയാണ്. അപ്പൊ അവര് പറയുന്നത് സലഫി മസ്ജിദ് സെക്രട്ടറി പറഞ്ഞത് തീർത്തും വ്യാജമാണ്, കളവാണോ? അത് അത് ഇത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, കള തന്നെയല്ലേ. ഇന്നെ കൊണ്ടുപോയി സത്യാ, ഇന്നെ കൊണ്ടുപോയി എന്ന് ഞാൻ ചെയ്തത് അത് അംഗീകരിച്ചൊക്കെ സത്യ. അപ്പൊ ഇന്നാള് തന്നെ കളവല്ലേ? ഇനി കുഞ്ഞമ്മദ് ഹാജിയുടെ വീട്ടിൽ ട്യൂഷൻ എടുത്തിരുന്ന സൽമാൻ സഖാഫിയെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാം. അസ്സലാമു അലൈക്കും. ഹലോ. വലൈക്കും സലാം. സൽമാൻ സഖാഫി അല്ലേ? അതെ അതെ. അതേനു. ഞാൻ ജലീൽ മടവൂരാണ്. പിന്നെ ഇപ്പൊ അടുത്തേക്ക് ഇവിടെ പയ്യോളിയിൽ കെ എസ് ആർ ടി സി കുഞ്ഞമ്മദ്ക്ക എന്ന ആളെ മരണപ്പെട്ടില്ലേ? അദ്ദേഹത്തെ നിങ്ങൾ അറിയോ? പരിചയമുണ്ടോ? എനിക്ക് പരിചയം തന്നാല് കെ എസ് ആർ ടി സി കുഞ്ഞമ്മദ്ക്കായിട്ടൊന്നും പരിചയം അങ്ങനല്ല പരിചയം. ഞാൻ അവിടെ മകന്റെ കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ വരുന്നത് ഏകദേശം ഒരു വർഷത്തോളം, ഒരു ക്ലാസ് മുഴുവനായിട്ട്. അപ്പോ ഒരു വർഷത്തോളം ട്യൂഷൻ എടുത്തിരുന്നു. അതെ അതെ. അപ്പൊ അവിടുന്ന് ഉണ്ടായ പരിചയത്തിനുള്ളൂ. അദ്ദേഹം മുജാഹിദ് പ്രവർത്തകനല്ലേ? കുഞ്ഞമ്മദ്ക്ക മുജാഹിദ് പ്രവർത്തകനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാന് അദ്ദേഹത്തിന്റെ മുജാഹിദിന്റെ ആശയം ഞാൻ കണ്ടില്ല ഇതുവരെ. ഞാന് പിന്നെ ഇടവൈകിയ കാലത്തോളം കണ്ടില്ല. പിന്നെ അതിന്റെ മുമ്പ് ഉണ്ടാണോ അല്ലെ അതിന്റെ ശേഷം ഉണ്ടാണോ എന്നോ എനിക്കറിയില്ല. ഒരു സുന്നി ആശയക്കാരൻ തന്നെ ആയിരുന്നു അദ്ദേഹം. എന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു ശൂന്യായിരുന്നു. അതായത് എനിക്കത്ര അറിയുള്ളൂ. ചോദിക്കാൻ കാരണം, ഇപ്പോ സലഫി മസ്ജിദിന്റെ സെക്രട്ടറി കടത്തിൽ ബഷീർ എന്ന ആള് അദ്ദേഹത്തെ കുറിച്ച് 25 വർഷമായി അദ്ദേഹം മുജാഹിദ് പ്രവർത്തകൻ മുജാഹിദ് ആശയക്കാരനാണ് എന്നുള്ളൊരു ഫോൺ ക്ലിപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് എനിക്ക് ഇത്ര പറയാം, ഞാൻ അദ്ദേഹത്തിന് മുജാഹിദിന്റെ ആശയം ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ സുന്നിന്റെ ആശയം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ അദ്ദേഹം ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാല് ട്യൂഷന് പോയാല് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുട്ട് വേദന ഉണ്ടായിരുന്നു അടുത്തു തുടങ്ങിയാണ്. അപ്പൊ എന്നോട് പറയുമ്പോൾ പാർട്ടി കാൽമുട്ട് വേദന, അപ്പൊ പാർട്ടിയോ നിങ്ങൾ ദ്വാരിക്കണം, നിങ്ങൾ ദ്വാരിച്ചില്ലെങ്കിൽ നല്ല മാറ്റമുണ്ട്. അങ്ങനെ ഏകദേശം ഒരുപാട് തവണ എന്നെ കൊണ്ട് അങ്ങനെ ആവർത്തിച്ച് ദ്വാരിപ്പിക്കുക എന്ന് മാത്രല്ല, ഈ ദ്വാരിക്കുന്ന സമയത്ത് പിന്നെ ഓരോ വീട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം മൂപ്പർ വിളിച്ചു വരുത്തു ഏതെ കൊലായിട്ട് അടുത്തേക്ക്. എന്നിട്ട് മൂപ്പർ വന്നിട്ടില്ലെങ്കിലും മൂപ്പർ ചൂടാവും ഓരോട്. എന്നിട്ട് ഓരെ പെണ്ണുങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഓരോ അപ്പുറത്തേക്ക് നിർത്തിച്ചിട്ട് ദ്വാരിപ്പിക്കുക എന്നെ കൊണ്ട്. അങ്ങനെ പലതവണ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞാല് അത് നോമ്പിനാൻ തോന്നുന്നു, ഞാൻ നോമ്പുറുക്കാൻ പോയ സമയത്ത് ജമാഅത്ത് നിസ്കരിക്കുകയും പിന്നെ ഓർമ്മ ശരിയാണെങ്കിൽ മൈദ് വന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പിന്നെ നിസ്കരിച്ച് ദ്വാരക്കുക ചെയ്ത്
ഇന്നൊരു കേസാണ് ഞാൻ പോകുന്നത്. അപ്പോ ഞാൻ ഇദ്ദേഹത്തിൽ ഉദാഹരണം ആക്ഷൻ ഞാൻ കണ്ടിട്ടില്ല, പിന്നെ സുന്നിയർ ചെയ്യുന്ന ആക്ഷൻ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ നോക്കുമ്പോ ഞാൻ എന്റെ അഭിപ്രായത്തില് അദ്ദേഹം ഒരു സുന്നിയാണെന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒന്നും തന്നെ ഒരു മുജാഹിദിന്റെ ഒരു ആശയവും നിങ്ങൾക്ക് ഇതുവരെ അദ്ദേഹവുമായി ഇടപഴകിയ കാലത്തോ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല? ഒരേ ആശയവും എന്നോട് മുജാഹിദിന്റെ ആശയത്തെ അറിഞ്ഞിട്ടില്ല. ഓക്കെ, നന്ദി, അതറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അഫ്സൽ മാസ്റ്ററിലേക്ക് തിരിച്ചു വരാം. അഫ്സൽ മാസ്റ്റർ, പയ്യോളി മുജാഹിദ് സലഫി മസ്ജിദിന്റെ സെക്രട്ടറിയുടെ വാക്കുകൾ, അദ്ദേഹം ഇങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം, 25 വർഷത്തോളമായി അദ്ദേഹം വഹാബി ആശയക്കാരനാണ് എന്ന തീർത്തും വാസ്തവവിരുദ്ധമായ ഒരു അഭിപ്രായം പറയാനുണ്ടായ കാരണം എന്തായിരിക്കും? പയ്യോളി ടൗൺ സലഫി മസ്ജിദ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാവും, നമ്മുടെ പ്രസ്ഥാനത്തോടൊക്കെ വളരെ രൂക്ഷമായിട്ട് നമ്മൾ എതിർത്ത് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കലും നമ്മളെ സ്ഥാപനങ്ങൾ വളരുന്നതിനോ താല്പര്യപ്പെടുകയോ പ്രസ്ഥാനത്തിൽ വിജയിച്ച് മുന്നേറുന്നതൊക്കെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകന്മാരോടും നമ്മുടെ സ്ഥാപനങ്ങളോടും സംഘടനകളൊക്കെ വളരെ ശക്തമായ എതിർപ്പ് വെച്ചു പുലർത്തുന്ന ആളാണ്. വളരെ ഒരു മാന്യമല്ലാത്ത രീതിയിൽ പലപ്പോഴും നമ്മളോടൊക്കെ പെരുമാറുന്ന ഒരു സ്വഭാവം, നമ്മളെ പ്രവർത്തകന്മാരോടൊക്കെ പെരുമാറുന്ന ഒരു പരിഹാസ്യമായ രീതിയിൽ പെരുമാറുന്ന സ്വഭാവം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കാണാറുണ്ട്. ഒരിക്കലും അദ്ദേഹം നമ്മുടെ സ്ഥാപനങ്ങളെയോ പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാരെയോ ഒന്നും ഒരു താല്പര്യത്തോടു കൂടി കാണുകയോ അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോട് സംസാരിക്കുകയോ ചെയ്യാറില്ല. വളരെയധികം ക്രൂരമായി തന്നെ പരിഹാസ്യമായി തന്നെയാണ് അദ്ദേഹം പെരുമാറാറുള്ളത്. അളിയനെ കുറിച്ച് പറയുമ്പോഴോ അളിയന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചോ സ്വകാര്യതകളെക്കുറിച്ചോ ഒന്നും അറിയാതെ ആണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. തീർത്തും അത് സത്യവിരുദ്ധം തന്നെയാണ്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ സംസാരം, അദ്ദേഹത്തെ വിളിച്ച ആള് നമുക്കറിയാം, അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഈ ചേളാരി വിഭാഗത്തിന് ഒരു പുതിയൊരു ഫിത്തിനക്കുള്ളൊരു ഒരവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് സംസാരങ്ങളിലൊക്കെ മുഴിച്ചു നിൽക്കുന്നത്. നമുക്ക് കേട്ടാൽ, ക്ലിപ്പിംഗ് കേട്ടാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ചെപ്പാരപ്പടവിൽ നിക്കാഹ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ ജീവിത സ്വൈര്യം കെടുത്തിയ ചേളാരി വിഭാഗം മരിച്ചവർക്കും വീട്ടുകാർക്കും സ്വൈര്യം കൊടുക്കാത്ത രംഗമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മരിച്ചവരെക്കുറിച്ച് നല്ലത് പറയണമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ ആശയങ്ങൾ കാറ്റിൽ പറത്തി മരിച്ചവരെ വഹാബിയാക്ക നടക്കുന്ന ഇത്തരക്കാരുടെ തൊലിക്കെട്ടി അപാരം തന്നെയാണ്. ഇനി നിങ്ങൾ കേൾക്കുന്നത് മരണപ്പെട്ട കുഞ്ഞുമ്മദ് ഹാജിയുടെ സ്വന്തം മകൻ ഷഹീറിന്റെ വാക്കുകളാണ്. തന്റെ ഉപ്പയെക്കുറിച്ച് വന്ന ആരോപണങ്ങളെക്കുറിച്ച് ഷഹീറിന്റെ വ്യസനത്തോടെയുള്ള വാക്കുകൾ കേൾക്കുക. വി കെ ഷഹീറാണ്. അദ്ദേഹത്തെ പറ്റി മോശമായ അപവാദ പ്രചരണം നടക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് പാപ്പ സുന്നി ആശയക്കാരനായിരുന്നു. പിന്നെ എൻ്റെ പാപ്പയുടെ 15 ബുധനാഴ്ചയാണ്, 26 ബുധനാഴ്ചയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും ദുആർക്കണം. പാപ്പയുടെ ആഹിറം വെളിച്ചമാൻ ഹൈറാവാനും എല്ലാവരും പ്രാർത്ഥിക്കണം, അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി പള്ളിയിലെ മുഅദ്ദിൻ ആബിദ് മുസ്ലിയാർക്ക് ക്ലിപ്പി വീരന്മാർ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്തിനാണ് ഈ വിളിക്കുന്നതെന്ന്. മരിച്ച കുഞ്ഞമ്മദ്ക്ക് സുന്നിയോ വഹാബിയോ എന്ന് ആബിദ് മുസ്ലിയാരോട് അവർ ചോദിച്ചതുമില്ല. സുന്നിയാണെന്ന് പറയുമെന്ന ഭീതിയിലായിരിക്കാം ആ ചോദ്യം ഒഴിവാക്കിയത്. ആബിദ് മുസ്ലിയാരുടെ പ്രതികരണം കേൾക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ഫ്രീയാണോ? ഒന്ന് സംസാരിച്ചോട്ടെ, ഞാൻ ജലീലാണ്. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. നമ്മളെ മരിച്ച കുഞ്ഞമ്മദ്ക്ക അല്ലേ, KSRTC? കഴിഞ്ഞ ആഴ്ച മരിച്ചേ. സുന്നി ആയിരുന്നോ അതോ അല്ലെങ്കിൽ വഹാബി ആശയക്കാരനായിരുന്നോ? നിങ്ങൾ അവിടുത്തെ ഒരു മുഅദ്ദിനാണ് എന്നുള്ളത് കൊണ്ട് വിളിച്ചാണോ? മൂപ്പരെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ടല്ലോ, മൂപ്പരെ വിളിച്ചാ പോലെ. ഞാൻ മൂപ്പരായിട്ട് ബന്ധമില്ലാത്ത ആളല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് ആ മഹലിലുള്ള വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങള് പിന്നെ നമ്മളെ IPC ആയിട്ട് ബന്ധപ്പെട്ട അഫ്സൽ ഖാന്റെ അളിയനാണ്.
വിളിച്ചാ പോലും ഡീറ്റെയിൽസ് തരും. അല്ല, നിങ്ങള് നിങ്ങളുടെ ഒരു ക്ലിപ്പ് ഞാൻ കേട്ടത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിളിച്ചത്. നിങ്ങളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിസ്കാരത്തിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിളിക്കാൻ കാരണം. അത് അത് അതോടെ കൂടി കഴിഞ്ഞാ നമ്മള് ശേഷമാണ് ഇതിനുള്ളതാന്നല്ല അറിയുന്നത്, നമ്മൾ അറിയില്ലല്ലോ ഒരാൾ വിളിക്കുമ്പോ. അദ്ദേഹം ഒരു മുജാഹിദ് വിളിക്ക ചോദിക്ക. അല്ല, ഞാൻ ചോദിക്കണം, ആ വിഷയം നിങ്ങൾ ഈ വിഷയത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? പണ്ഡിതന്മാരോടുള്ള വൈരാഗ്യം തീർക്കാൻ ക്ലിപ്പി വീരന്മാർ നടത്തുന്ന ഇത്തരം നീക്കങ്ങളിൽ ആരും വഞ്ചിതരാവാതിരിക്കുക.